ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇൻസ്റ്റാഗ്രാമുള്ള കൂട്ടുകാരൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. പല്ലിന് കമ്പി ഇടുന്നതിന് മുമ്പ് അയ്യോ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഒരിക്കലും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കമ്പി ഇടുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും, നല്ല രീതിയിലുള്ള നല്ല ഭംഗിയുള്ള മാറ്റങ്ങളായിരിക്കും. എന്നിരുന്നാലും എന്തൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ കമ്പി ഇടുന്ന സമയത്ത് തുടക്കത്തിൽ കുറച്ച് ഉമിനീര് കൂടുതലായിരിക്കും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വായിൽ ഭക്ഷണം കഴിച്ച് മാത്രമേ ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് സിഗ്നൽ ലഭിക്കുമ്പോൾ പുതിയൊരു വസ്തു വായിലുണ്ട്, അത് ഭക്ഷണമാണെന്ന് ധരിച്ച് ഉമിനീര് കൂടുതലായി ഉണ്ടാവുന്നതാണ്. ഇത് 2 മുതൽ 3 ആഴ്ച കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്ത് ശരിയാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ചുണ്ട് കുറച്ചുകൂടി വലുപ്പ് കൂടുതൽ തോന്നാം. ഇത് നിങ്ങളുടെ കമ്പി ഭാഗമുള്ളത് കൊണ്ട് തന്നെ ചുണ്ട് കുറച്ച് തള്ളി നിൽക്കുന്നതാണ്. ഇത് കമ്പി ഊരുമ്പോൾ ശരിയാവുന്നതാണ് കേട്ടോ. മൂന്നാമത്തെ കാര്യം, വർത്തമാനം പറയുമ്പോഴെല്ലാം കുറച്ചധികം വ്യത്യാസം ഉണ്ടാവുന്നതാണ്. നമ്മൾ ചില വാക്കുകൾ ബ, പ, മ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ചുണ്ടുകൾ കൂട്ടി മുട്ടിച്ചിട്ടാണല്ലോ. ആ സമയത്ത് ഈ സൗണ്ടുകളെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. എന്നാൽ പിന്നീട് ഇത് ശരിയാവുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കമ്പി ഇടുന്നതിൻ്റെ തുടക്കകാലത്ത് നമ്മുടെ വായിൽ പുണ്ണുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ കമ്പി ഭാഗങ്ങളൊന്നും നമ്മുടെ കൗളിലൊന്നും തട്ടി ശീലമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് തട്ടുമ്പോൾ പുണ്ണ് വരുന്നതാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുക. ആ പുണ്ണിന് അടുത്തുള്ള മുത്തിൻ്റെ ഭാഗത്തായിട്ട് ഓർത്തോ വാക്സ് അല്ലെങ്കിൽ മെഴുകുകൾ ഒട്ടിക്കാവുന്നതാണ്. ഈ പുണ്ണുകളും 2 മുതൽ 3 മാസം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇത് അഡാപ്റ്റ് ആവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇതുപോലെയെല്ലാം കടിച്ച് കഴിക്കരുത് കേട്ടോ കൂട്ടുകാരെ. മുറിച്ച് ചെറിയ പീസാക്കി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് കട്ടിയുള്ളതും ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മുറിച്ച് കഴിക്കാൻ പറ്റുന്നവ അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം ഇത് ഡിഫിക്കൽട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല്ലിന്മേൽ കേടെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കട്ടിയുള്ളത് കടിച്ചു കഴിഞ്ഞാൽ മുത്ത് പൊട്ടാനും കമ്പി വളയാനും സാധ്യതയുണ്ട്. മുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ടൈം കൂടുന്നതാണ്. അടുത്തതായി പല്ലുകൾ നല്ല രീതിയിൽ ശുചിയാക്കേണ്ടതാണ്. ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഓർത്തോ ബ്രഷസ് അവൈലബിൾ ആണ്. 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യേണ്ടതാണ്. ഓരോ തവണ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത്. ഇൻഡെൻ്റൽ ബ്രഷസ് ഉപയോഗിക്കുക. പല്ലിൻ്റെയും കമ്പിയുടെയും ഇടഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ പിന്നീട് ഇത് നിങ്ങൾ ട്രെയിൻഡ് ആവുന്നതായിരിക്കും. ഫ്ലോസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോസേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കമ്പിയൊക്കെ ഇട്ട് പല്ലൊക്കെ നിരശരിയായി എന്നാൽ റീറ്റെയ്നർ ഇടാൻ മടി കാണിക്കുന്നതാണ് ഒട്ടുമിക്ക കൂട്ടുകാരും. ഇങ്ങനെ ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് പഴയ പോലെ തന്നെ ആവും കേട്ടോ. കറക്റ്റായിട്ട് റീറ്റെയ്നർ ഇടുക. നിങ്ങളുടെ എല്ലുകൾ രൂപപ്പെട്ടിട്ട് വരുന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി എല്ല് തേഞ്ഞിട്ടും ഒരിടത്ത് രൂപപ്പെട്ടിട്ടുമാണല്ലോ നമ്മുടെ പല്ലുകൾ നീങ്ങുന്നത്. അതിനുള്ള സമയം കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.